കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. രാജീവിന് കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധന തുക ശാരദ ബിട കയ്യിലില്ല. അതിനി ഉണ്ടാകാനും പോകുന്നില്ല. കുറച്ച് കാശ് സമ്പാദിച്ചാലും പെണ്ണ് വേറൊരെണ്ണം നിക്കുക കെട്ടിച്ചു വിടാൻ. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് രാജീവിന് നമ്മൾ വേറൊരു കല്യാണം ആലോചിക്കുന്നു, നടത്തുന്നു. അതെങ്ങനെ നടക്കും കൃഷ്ണൂടി ചേട്ടാ? അവ ശാരിയെ കെട്ടിപ്പോയില്ലേ എന്നാരും പറഞ്ഞു? ഏതോ ഒരു അമ്പലത്തിൽ വെച്ച് ആരും കാണാതെ ഒരു താലി കെട്ട്. അതിന് സാക്ഷികളോ രേഖകളോ എല്ലാം ഉണ്ടോ? ശാരദാമ്മയുടെ വീട്ടുകാരല്ലാതെ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ വിവരം അറിഞ്ഞതാണോ? കഴുത്തിലൊരു പൂമാലയിട്ട് ഒരാണും പെണ്ണും വന്ന് നിന്നാ അത് കല്യാണാവോ? പക്ഷേ അവന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന ശേഷം ഉണ്ടായ കൂട്ടുകാരല്ലേ. അവൻ ഇവിടെ നിന്ന് പോകുമ്പോ ആ ബന്ധു അവസാനിക്കും. അവൻ ഇവിടെ നിന്നാ ശരിയാവില്ല വിജയേ. ഒരു ട്രാൻസ്ഫർ അതേ വഴിയുള്ളൂ. മനസ്സിലായി കൃഷ്ണൂടി ചേട്ടാ. അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനാ ദാമ്പത്യ പൂജയ്ക്ക് വിടുന്നത്? അവനൊന്ന് സന്തോഷിച്ചോട്ടടി. ശാരികയുമായിട്ടുള്ള അവസാനത്തെ സന്തോഷം. കൃഷ്ണൂടി ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? അത് വിജയേ, ഇപ്പൊ ശാരികയെ ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ വേറെ വഴിയില്ല. ദാമ്പത്യ പൂജ എന്ന് പറയുമ്പോ അവള് രാജീവിനെയും കൂട്ടി തുള്ളിച്ചാടി ഇറങ്ങി അങ്ങ് പോയിക്കോളും. അവള് ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കുന്ന സമയത്ത് തക്കലെന്ന് മഹാറാണി ജുവലേഴ്സിന്റെ ഉടമ ചിദംബരം മുതലാളി ഇവിടെ എത്തും. അയാളുടെ മകൾ സുവർണയും രാജീവുമായിട്ടുള്ള കല്യാണം നമ്മൾ ഉറപ്പിക്കും. ഇനി അത് നടക്കുമോ കൃഷ്ണൂടി ചേട്ടാ? നടക്കും വിജയ്. ചിദംബരം മുതലാളി ഇവിടെ ഉണ്ട്. അയാളുടെ ബന്ധുക്കളാരോ മണ്ണഞ്ചേരിയിലുണ്ടത്രേ. അയാളുമായി ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അണ്ണാൻ ഉറിഞ്ഞതുപോലെ ഇരിക്കുന്ന ശാരികയെ പോലെയല്ല ആ ചിദംബരം മുതലാളിയുടെ മോൾ സുവർണ. അവളെ കണ്ടാൽ രാജീവ് നെഞ്ചം തല്ലി വീഴും. പോരാത്തതിന് ഇട്ടുകൂടാനുള്ള പൊന്നും. ഏതാണാടി അങ്ങനൊരു സൗഭാഗ്യം വേണ്ടാന്ന് വെക്കുന്നത്? ഇവൻ ഈ കുപ്പത്തൊട്ടി കണ്ട് ആദ്യമേ ഭ്രമിച്ചു പോയത് കൊണ്ടല്ലേ. അപ്പോ അത് നടക്കുമല്ലേ? മൂന്നര തരം ശാരിക ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കട്ടെടി. ഇനി മുതൽ നിന്റെ താമസം ഉറക്കമൊക്കെ സുസ്മിതയുടെ ഗസ്റ്റ് റൂമിൽ. പാവം ശാലിനി, അവൾക്ക് ആകെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഇനി എന്നോട് പിണക്കാണോ എന്തോ? ഇതിപ്പോ എങ്ങനെയൊന്നും അറിയ.
ഹലോ. ആ ശാലിനി പറഞ്ഞു. അല്ല, ഇയാൾക്ക് എന്നോട് പിണക്കാണാ? എന്തിന്? അല്ല, തിരിച്ചു വന്നതിന് ശേഷം തമ്മിലൊന്ന് കണ്ടില്ല, ഒരു ഫോൺ ബില്ലിന്റെ ബന്ധം പോലും ഉണ്ടായില്ല. പ്രത്യേകിച്ച് അങ്ങനെ കാണേണ്ടതോ സംസാരിക്കേണ്ടതോ ആയ ആവശ്യം ഉണ്ടായില്ലല്ലോ. അല്ല, ഇയാളെന്തിനാ ഇപ്പൊ വിളിച്ച? ഞാൻ വാഷ്റൂമിലാ. ഓ, അതാണോ പ്രശ്നം? അതല്ല, ഇവിടുത്തെ വെള്ളം തീർന്നുപോയി. ഓക്കെ, ഞാൻ പൊന്നിയോട് പറയാം മോട്ടർ ഇടാൻ. ഇതങ്ങനെ മോട്ടർ ഇട്ടാ തീരുന്ന പ്രശ്നമല്ല. പിന്നെ അതെന്താണെന്നറിയോ? ഈ വാഷ്റൂമിൽ മാത്രമേ ആ പ്രശ്നമുള്ളൂ. അതൊരു പ്രത്യേക പ്രശ്നമാണല്ലോ. ഇതെന്തോ ഇത് അതിന്റെ പൈപ്പിന്റെ പ്രശ്നാന്ന തോന്നേ. എന്നാ ഞാൻ പ്ലംബറെ വിളിക്കാം. പ്ലംബറിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ലല്ലോ ഇത്. എന്നാലേ ഞാൻ ജോൽസിനെ വിളിക്കാം. ജോൽസിന് എന്തിനാ? അല്ല, പിന്നെ ആർക്കാ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നെന്ന് പറ. എന്റെ കുട്ടി, ഞാനേ കുളിക്കാൻ വേണ്ടിട്ട് ബാത്റൂമിൽ കയറിയതാ. സോപ്പ് ഞാൻ ഇങ്ങനെ തേച്ചോണ്ടിരിക്കായിരുന്നേ, അപ്പൊ പകുതി ആയിപ്പോഴാ ടാപ്പിൽ വെള്ളമില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. എടോ, ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയാലേ ഈ സോപ്പൊക്കെ കഴുകി കളഞ്ഞിട്ട് കുളി പൂർത്തിയാക്കാലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം അല്ലെ? ഇതങ്ങ് നേരെ പറഞ്ഞ പോരെ. അപ്പൊ ശാലി എപ്പോഴേ കൊണ്ടുവരുന്നല്ലേ. എന്നാലേ കേട്ടോ, ഇല്ല. എന്ത്? സത്യാമ്മയുടെ ലക്ഷ്മണരേഖ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കരുതെന്നല്ലേ അമ്മ പറഞ്ഞത്? അല്ലാതെ വെള്ളം കിട്ടാതെ വലയുന്ന ഭർത്താവിന് ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതിന് പത്തോ ഇരുപതോ രൂപയുടെ സോപ്പല്ലേ, പോയാ നമുക്ക് വേറെ മേടിക്കാം. കണ്ണു നീറിയിരിക്കുമ്പോ ഒരു തമാശ പറഞ്ഞോണ്ടല്ലോ. ശരി, അവിടെ നിക്ക്, ഞാനിപ്പോ കൊണ്ടുവരാം വെള്ളം. കണ്ണു നീർന്നേ, കൊണ്ടുവാ കൊണ്ടുവാ. ആദ്യേ വരുന്ന ഒരു മിനിറ്റ്. അയ്യോ, വിഷ്ണു, എന്താ? നിന്റെ വാഷ്റൂമിൽ വെള്ളം വരുന്നില്ലേ ടാപ്പില്? എടാ, നിന്നോടാ ചോദിച്ചത്. ദേ, വേഷം കേട്ട് കാണിക്കരുത് എന്റെ അടുത്ത്. രണ്ട് റൂമിൽ തങ്ങിയാ മതിയെന്ന് ഞാൻ പറഞ്ഞ നീ എന്തെങ്കിലും പറഞ്ഞ് അവളെ വീണ്ടും ഇവിടേക്ക് വിളിച്ചു വരുത്തും അല്ലടാ? അതും വാഷ്റൂമിലേക്ക്. പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് പ്രീതിയെ കാണാൻ പോണം. എടാ, നീ പറഞ്ഞത് കേട്ടോ? കേട്ടു. പെട്ടെന്ന് വാ. എന്തോ സ്വപ്നങ്ങളായിരുന്നു. ഒരു സോപ്പും പോയി. നീ അങ്ങോട്ട് ചെല്ലടി, കാണിച്ചു തരാ ഞാൻ.
ബക്കറ്റിലെ വെള്ളം ഗാർഡനിലെ ചെടികൾക്ക് കൊണ്ടുപോയി ഒഴിക്കും. അത്രയെങ്കിലും ഗുണം ഉണ്ടാവട്ടെ. പറഞ്ഞതനുസരിക്ക്. പറഞ്ഞത് കേട്ടില്ലേടി, ഇവിടെ കിടന്നിങ്ങനെ വട്ടം കറങ്ങാതെ ഗാർഡനിലോ മറ്റോ പോയി എന്തെങ്കിലും ജോലി ചെയ്യും. നിനക്കൊക്കെ പറഞ്ഞിരിക്കുന്ന പണി അതാ. അപ്പൊ ഇവിടെ തന്നെയാണല്ലേ ഇതിന്റെ പിന്നില്. അമ്മ എന്തിനാണ് ഇപ്പൊ പ്രീതിയെ കാണാൻ പോണെന്ന് പറഞ്ഞ് അങ്ങോട്ട് അവർ ചെല്ലണ്ടെന്നല്ല അർജുൻ്റെ അമ്മ പറഞ്ഞത്. വേണ്ടടി മതി. വൈകിട്ട് എന്താ സ്നാക്സിന്? അച്ചപ്പവും ഉണ്ണിയപ്പവും ജിലേബിയൊക്കെ ഉണ്ട്. അതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചതല്ലേ, എനിക്ക് ചൂടാറാതെ വേണം. ഇന്ന് വൈകിട്ട് കട്ട്ലൈറ്റ് എന്ന് കരുതി. എല്ലാ ദിവസവും കട്ട്ലൈറ്റ് ഉണ്ടാക്കി ഇവിടുന്ന് രക്ഷപ്പെടാന്ന് നീ അങ്ങ് കരുതി കളയരുത്. ഓരോ ദിവസവും എന്താ വേണ്ടെന്ന് ഒരു മെനു ഞാൻ അങ്ങോട്ട് തരും. അതിൽ ചിലപ്പോ ചേഞ്ചസ് ഉണ്ടായെന്ന് വരും, അത് എന്റെ ഇഷ്ടം. നീ ഇങ്ങനെ തലയാട്ടിയതുകൊണ്ടൊന്നും കാര്യമില്ല. നിനക്കൊരു നല്ല നമസ്കാരം പറയാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ ഇന്നത്തെ ഉച്ച ഊണിന്റെ കാര്യത്തിൽ. നല്ല ഒന്നാന്തര ഊള ഊണ്. അവളെ കുറ്റം പറയാതെ ചിത്രേ, അവക്കുണ്ടോ ഇത് വല്ലതും ചെയ്ത് പരിചയം? സത്യഭാമയുടെ വീട്ടില് ചുമ്മാ കയ്യും കഴുകി ഡൈനിങ് ടേബിളിൽ ചെന്ന് ഇരുന്നാ പോരായോ? മനസ്സി വിചാരിക്കുന്നത് മുന്നിലെത്തും. ഇപ്പോഴല്ലേ എന്റെ കുഞ്ഞ് അടുക്കള എന്താന്നും അവിടുത്തെ ബുദ്ധിമുട്ട് എന്താന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നത്. അത് ശരിയാ. നമ്മുടെ കിച്ചണില് മുമ്പൊരു ബംഗാളി പെണ്ണ് ജോലി ചെയ്തിരുന്നില്ലേ അമ്മേ? ആര്യ. പ്രായം കുറച്ച് കൂടുതലും എന്നും തോലുമൊക്കെ ആയിരുന്നെങ്കിലും അർജുനേട്ടന് കുറച്ചുകൂടെ മാച്ച് അവളായിരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും വായിക്ക് രുചിയായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കെങ്കിലും ചെയ്യാറുണ്ടല്ലോ. ഇതിപ്പോ ആർക്കൊരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ. എന്ത് നോക്കി നിൽക്കാടി, താഴത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ നിന്റെ ആരെങ്കിലും എഴുന്നള്ളൂ.
ഇസ്മയില് അതെടുത്തു വെച്ചേക്ക്. നീ എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? അത് കാണിക്ക്. കാണിക്ക. ഈ ജോലിയൊക്കെ നീയാണ് അവിടെ ചെയ്യുന്നത്? വീട്ടുജോലിയൊക്കെ ചെയ്താൽ ഡെലിവറി എളുപ്പമാണെന്ന് പറഞ്ഞു ഡോക്ടർ. ഇവിടെ വന്നപ്പോഴാണോ നിനക്ക് ആ തിരിച്ചറിവുണ്ടായത്? ആ വീട്ടിൽ നിന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. സത്യഭാമയുടെ വീട്ടിൽ ഒരു രാജകുമാരിയെ പോലെ കഴിഞ്ഞു നിന്നെ ഒരു അടിച്ചു തള്ളിക്കാരിയുടെ രൂപത്തിൽ കാണുമ്പോ അമ്മയുടെ ചങ്ക് പൊട്ടിപ്പോവുക. അതും ഈ സമയത്ത്. സാരമില്ല, നീ തെരഞ്ഞെടുത്ത ജീവിതമല്ലേ. നോക്ക്, വാഷിംഗ് മെഷീൻ, വാക്യൂം ക്ലീനർ, മൈക്രോവേവ് അവൻ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങി ഒരു വീട്ടിലെ ജോലി എളുപ്പാക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മയെ കൊണ്ടതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ. അമ്മ അമ്മ വേണമെങ്കിൽ പോയിട്ട് കാറിലിരുന്നു, ഞാൻ ജോലിക്കാരെ കൊണ്ട് അതെടുത്തിട്ട് അകത്ത് വെപ്പിച്ചോളാം. ഇവിടം വരെ വന്നിട്ട് എന്തിനാണ് കാറിലിരിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. പറഞ്ഞത് മനസ്സിലാവാതിരിക്കാൻ കഴുതക്കൂട്ടമാണോ സത്യഭാമയുടെ കുടുംബം? പശുമതി, ഇങ്ങോട്ട് ഒരാളും വരാൻ പാടില്ലെന്ന് ഒരു ഉപാധി ഉണ്ടായിരുന്നു ഇവളെവിടെ പ്രവേശിപ്പിക്കാൻ.